ഇന്നലെ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ, മഴ ഒഴിച്ചിരുന്നെങ്കിൽ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നോക്കിയേ, ഇത് എവിടെയാണെന്നൊരു ഐഡിയ കിട്ടി കാണുമോ? ഞങ്ങളിപ്പം മൂന്നാർ നിൽക്കുകയാണ് കേട്ടോ, ഞാനും ഫാമിലിയും ഉണ്ട്. അപ്പം നമ്മുടെ ഈ കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു രണ്ട് വർഷത്തോളമായി നമ്മൾ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. അപ്പോൾ ഒരല്പം റിലാക്സേഷൻ കിട്ടിയപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് പുറത്തോട്ട് വന്നതാണ്. ഞങ്ങൾ ഇന്നലെ വന്നതാണ്. ഞങ്ങളുടെ ഈ ഒരു ടൂറിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇന്ന് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്ക് ഈ ടൂറൊക്കെ ഇഷ്ടപ്പെടുന്ന മറ്റുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് വണ്ടി അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത് നമ്മുടെ കായംകുളത്തുള്ള പാലസ് ഹോണ്ടയാണ് കേട്ടോ. അതുപോലെ തന്നെ സി സി കെ എന്ന് പറയുന്ന ഒരു യൂട്യൂബേഴ്സിൻ്റെ സംഘടനയുണ്ട്. അപ്പോൾ അവരാണ് പാലസ് ഹോണ്ടയായിട്ട് കണക്ട് ചെയ്ത് തന്നതും ഇതുപോലെ ഒരു ഡ്രൈവ് അറേഞ്ച് ചെയ്ത് തന്നതും സി സി കെ ആണ് കേട്ടോ. എങ്ങനെയുണ്ട് മോളെ? പിന്നെ ഞങ്ങള് ലാസ്റ്റ് എനിക്ക് ഒന്ന് മോളെ കുഞ്ഞായിരുന്ന സമയത്താണ് നമ്മളിവിടെ വരുന്നത്. പിന്നെ അതിനുശേഷം ഞങ്ങൾ മൂന്നാർ അങ്ങനെ വന്നിട്ടില്ല. പിന്നെ അതിനുശേഷം കോവിഡായിപ്പോയി, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ വരാൻ പറ്റിയില്ല. തന്നെയല്ല, ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് വരാറുമില്ലായിരുന്നു. ഞങ്ങൾ വേറെ വണ്ടി എടുത്തിട്ടാണ് വരാറുള്ളത്. അപ്പോൾ അല്ലെങ്കിൽ വേറെ ഒരു ഗ്രൂപ്പ് കാണും, ഞങ്ങളുടെ അയൽക്കൂട്ടോ അല്ലെ ഫാമിലി ഗ്രൂപ്പോ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ ഒറ്റയ്ക്കായത്, അതായത് ഒരു വണ്ടിയിൽ ഡ്രൈവ് ചെയ്ത് വരുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ഹോണ്ട അമേസിലാണ് വന്നത്. ഇതാണ് ഞങ്ങളുടെ വണ്ടി, കണ്ട വെള്ള ഹോണ്ട അമേസാണ്. ഇത് ഹോണ്ടയുടെ പുതിയ അമേസിൻ്റെ പുതിയ വേർഷനാണ്. അപ്പോൾ നമ്മൾ വാഗണറാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്കറിയാം, ഞാൻ എൻ്റെ പല വീഡിയോയിലും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ 10 വർഷമായി ഞാൻ ആ വണ്ടി വാങ്ങിച്ചിട്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ ചെറുതായിരുന്നതുകൊണ്ടും മോള് ഇല്ലാത്ത സമയത്തൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചത്. പക്ഷേ ഇപ്പം എല്ലാവർക്കും കൂടെ ഒരു ലോങ് ഡ്രൈവോ ഒന്നും ആ വണ്ടിയിൽ പറ്റുന്നില്ലെന്ന് തോന്നി. അപ്പോഴാണ് നമ്മുടെ ഹോണ്ട അമേസ് ഇതുപോലെ നമുക്കൊരു ടെസ്റ്റ് ഡ്രൈവ് തരാമെന്ന് വെച്ചത്. ലോങ് ഡ്രൈവാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ, മമ്മിയും ഞാനും വൈഫും പിള്ളേരും എല്ലാവരും കൂടെ നല്ലൊരു ലോങ് ഡ്രൈവ് വന്നിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഇത് ലോക്ക് ചെയ്താലും നമ്മളുടെ കയ്യിൽ കീ മതി, കയ്യിൽ കീ മതി, അല്ലാതെ ഓപ്പൺ ചെയ്യണമെന്നില്ല. നമുക്കിത് കൂളായിട്ട് തുറക്കാനായിട്ട് പറ്റും. പിന്നെ വേറൊരു കാര്യം, എനിക്കൊരല്പം ഹൈറ്റ് പൊക്ക കുറവായതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിലത്തെ, അതായത് ഡ്രൈവർ സീറ്റ് പൊക്കാനുള്ളൊരു ഓപ്ഷനുണ്ട്. അതുകൊണ്ട് ഞാനൊരല്പം ഹൈറ്റ് കൂട്ടിയിട്ടിരിക്കുകയാണ്. കാരണം അതേ നോക്കിയേ, വൈഫ് ഇരിക്കുന്ന ആ സീറ്റിൽ നിന്ന് കുറച്ചുകൂടെ ഹൈറ്റ് കൂട്ടിയാണ് ഞാനിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റാർട്ട് കീ എന്ന് പറയുന്നത്, എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പുഷ് ബട്ടണാണ്. നമ്മളുടെ കീ നമ്മുടെ കയ്യിൽ, നമ്മുടെ കാറിൽ എവിടെയെങ്കിലും ഉണ്ടായാൽ മതി നമുക്ക്, എന്നിട്ട് നമുക്ക് പുഷ് ബട്ടണിലൂടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് എഫ് എം റേഡിയോയും അതുപോലെ തന്നെ നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യാത്ത സമയത്താണെങ്കിൽ നമുക്ക് ഇതിനകത്ത് സിനിമ വരെ കാണാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറയും കൂടിയാണിത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നല്ല ഭംഗിയായിട്ട് റിവേഴ്സ് ക്യാമറ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. 3 ആംഗിളിലും നമുക്ക് ഇതിനകത്ത് റിവേഴ്സ് ക്യാമറ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് ടച്ച് സ്ക്രീനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് കുറച്ചുകൂടെ എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വോയിസ് കൺട്രോളോ കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മുടെ സ്റ്റിയറിങ്ങിലും അവർ തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഓപ്ഷനെല്ലാം ഇതിനകത്ത് റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കോള് സ്വീകരിക്കാനും ലൗഡ് സ്പീക്കറിലാണാനും ഒക്കെയുള്ള സൗകര്യം ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ സീറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സീറ്റിനേക്കാളും ഹൈറ്റ് കുറച്ച് കൂടുതലാണ് ഈ ബാക്ക് സീറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൊമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ കുറവായിരിക്കും. നമ്മുടെ ആ ചുട്ടന് ചെറുതായിട്ട് ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ പൊതുവേ ഉള്ളതാണ്. അത് ഇത്രയും യാത്രയൊക്കെ ചെയ്യുമ്പോഴാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഈ ഇതിനകത്ത് വന്നിട്ട് അങ്ങനെ വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. അപ്പോൾ അത് ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ എ സി ആണെങ്കിലും നമുക്ക് ഇതിൻ്റെ എ സി ഇവിടെ ഫ്രണ്ടിൽ മാത്രമേ എ സി ഉള്ളൂ. പക്ഷേ എ സി നല്ല ഹൈറ്റിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ പുറകോട്ടും എല്ലാം നമുക്ക് നല്ല രീതിയിൽ എ സി കിട്ടും അല്ലേ. കുഴപ്പമില്ലല്ലോ. തണുപ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അമ്മേ? നല്ല തണുപ്പ് പുറത്ത് പുറകിലേക്ക് ഉണ്ടായിരുന്നു. നല്ല സുഖമായിരുന്നു. കൂടുതലും വല്ല കുറവ് പോലെ തന്നെ നോർമൽ ആയിട്ട് നന്നായിട്ട് കിട്ടുന്നുണ്ടല്ലേ. നന്നായിട്ട് സീറ്റിംഗ് ഇരിപ്പ് എങ്ങനെയുണ്ട്? ഇരിപ്പും ഒക്കെ നല്ല സുഖമാണ്, നല്ല കംഫർട്ടാണ്. കുടുക്കവും ഒന്നുമില്ല. അപ്പൊ കണ്ടോ, ഇവിടെ ഒരാള് ഒരുങ്ങി സുന്ദരിക്കുട്ടിയായിട്ടൊക്കെ നിപ്പുണ്ട് കേട്ടോ. കിച്ചു എങ്ങനെയുണ്ട് നമ്മുടെ ഈ വണ്ടിയിൽ വന്നിട്ട്? എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ, ഡ്രൈവർ സൈഡിൽ ഇരിക്കുന്ന, അതായത് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്ന ആൾക്ക് നല്ലപോലെ കാല് ഫ്രണ്ടിലേക്ക് നീട്ടി വെച്ച് നല്ല നന്നായിരിക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ അതും അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റാണ്. നമുക്ക് മാക്സിമം പുറകോട്ട് ഇറക്കി വെച്ച് വേണമെങ്കിൽ
യൂസ് ചെയ്യാം. പിന്നെ ഓട്ടോമാറ്റിക് ലാമ്പ് ഇതാണല്ലേ ചേ, ഹെഡ് ലാമ്പ് ഓട്ടോമാറ്റിക് അല്ലേ? ആ അതും നല്ലൊരു ഇതായിട്ട് തോന്നി. പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്സ് ആണ്, അത് ഓട്ടോമാറ്റിക് ആണ്. നല്ലൊരു സ്റ്റൈലിഷ് ലുക്കുള്ള വണ്ടിയായിട്ട് തോന്നി. എനിക്കെന്തായാലും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാനാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ലോങ് ഡ്രൈവ് വന്നിട്ടായാലും ഇപ്പം നേരത്തെ പറഞ്ഞതാണ്, മോൻ സാധാരണ ഇതുപോലെ ഈ വളവും തിരവുള്ള റൂട്ടിലൊക്കെ വരുമ്പോൾ സാധാരണ മോൻ വൊമിറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ ഇത്തവണ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. ഒരു ഒരു ടെൻഡൻസി, ഒരു നോസിയ കാണിച്ചു എന്ന് മാത്രം, അല്ലാതെ വൊമിറ്റ് ചെയ്തൊന്നുമില്ല. ആ ഡിക്കി സ്പേസ് വലിയ കാര്യം കേട്ടോ. ഞങ്ങളുടെ സാധാരണ ഞങ്ങളുടെ ഡിക്കി സ്പേസ് കുറവായതുകൊണ്ട് കുറേ ഞങ്ങൾ മടിയിൽ വെക്കണം, താഴെ വെക്കണം. പക്ഷേ ഇതെല്ലാം ഡിക്കിയിൽ വെക്കാൻ പറ്റിയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റി. ഒരു ബാഗ് പോലും കയ്യിൽ പിടിക്കാതെ നല്ല സുഖമായിട്ട് ഇരിക്കാൻ പറ്റി. അതൊരു വലിയ കാര്യമാണ് നമ്മളെ സംബന്ധിച്ച്. കാരണം ഞങ്ങൾ അഞ്ച് പേരുണ്ട്. അഞ്ച് പേരുടെ സാധനം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ലഗേജ് ഉണ്ടാവും. അത് ഫുള്ള് ഡിക്കിയിൽ ഒക്യുപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഇതിനകത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, എന്തായാലും നമ്മുടെ പ്രൈസ് ആണല്ലോ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഈ എല്ലാ ഫെസിലിറ്റിയും ഉണ്ടെന്ന് പറഞ്ഞാലും ഒത്തിരി വിലയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പറ്റത്തില്ല. ഏകദേശം ഒരു 1,00,000 രൂപയ്ക്കുള്ളിലായിട്ട് നമുക്ക് ഇതുപോലൊരു വണ്ടി റെഡിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോൾ ഏത് വണ്ടി നോക്കിയാലും 10,000+ ഒരു 5 അംഗങ്ങൾക്ക് നന്നായിട്ട് ഇരിക്കാൻ പറ്റുന്ന, അല്ലെ, നമ്മുടെ ഈ ഒരു കംഫർട്ട് സോണിലുള്ള ഒരു വണ്ടി നോക്കിക്കഴിഞ്ഞാൽ 10,000+ പോകുന്നത്. കാരണം നമ്മുടെ കൂട്ടുകാരൊക്കെ എടുക്കുന്നതൊക്കെ അത്രയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് 10,000+ നിൽക്കുന്നത് എന്ന് തോന്നുന്നത് എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് തോന്നി കേട്ടോ. അപ്പം ഞങ്ങളാണെങ്കിൽ ഒരു ലോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ സംഗതി ഒന്ന് സെറ്റാക്കി പോകാനായിട്ട് പറ്റും. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ട് എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നോക്കി, നമ്മുടെ ഇത് പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് കേട്ടോ. മറ്റേതുപോലെ കീ ഒന്നും ഇടണ്ട. ഇപ്പോൾ ഈ ബെല്ല് അടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഇത് അടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ക്രീനിലുള്ള ആ എല്ലാ ഫെസിലിറ്റിയും നമുക്ക് ഇതിനകത്ത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവിടെ ക്രൂയിസ് കൺട്രോളുണ്ട്. ഈ ക്രൂയിസ് കൺട്രോൾ എനിക്കറിയില്ലായിരുന്നു, എൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞത്. അരുൺ എന്ന് പറയുന്ന നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. പുള്ളി ഓട്ടോ വ്ളോഗറാണ്, കൊതിയൻസ് എന്നാണ് പുള്ളിയുടെ ചാനലിൻ്റെ പേര്. അപ്പം അരുണാണ് പറഞ്ഞത് ഈ ക്രൂയിസ് കൺട്രോൾ എന്താണെന്നുള്ളത്. അതായത് നമുക്ക് നമ്മൾ ലോങ് ഡ്രൈവ് പോകുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ഇപ്പോൾ 50 കിലോമീറ്ററോ അല്ലെങ്കിൽ 60 കിലോമീറ്ററോ എത്രയാണോ നമുക്കൊന്ന് സെറ്റ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ ആ കിലോമീറ്ററിൽ നമ്മൾ ആക്സിലേറ്റർ ഒന്നും ചവിട്ടാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ വണ്ടി മുന്നോട്ട് പോയിക്കോളും. പിന്നെ നമുക്കത് കൺട്രോൾ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്സിലേറ്ററോ ബ്രേക്കോ ചവിട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കൺട്രോൾ മാറുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഫെസിലിറ്റി എല്ലാം ഉണ്ട്. സംഗതി അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എങ്ങനെയുണ്ട്, നമുക്ക് ഒരെണ്ണം വാങ്ങിച്ചാലോ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, നമുക്ക് കൊള്ളാവോ അല്ലെങ്കിൽ എന്താണ് ഇത് ഉപയോഗിച്ചതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്. പൊതുവേ ഹോണ്ടയുടെ വണ്ടി ഉപയോഗിക്കുന്നവരുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് നിങ്ങളൊന്ന് ഷെയർ ചെയ്യും. നമുക്ക് നോക്കാം ഇത് വാങ്ങിക്കണോ വേണ്ട എന്നുള്ളത് ഞാൻ ആലോചിക്കട്ടെ. ഞങ്ങൾ എല്ലാവരും കൂടെ, മമ്മി എങ്ങനെയാ മമ്മി വാങ്ങിക്കണോ? മമ്മി മമ്മിക്കാണെങ്കിൽ ഈ ഒരു വണ്ടി ഒന്ന് റെഡിയാക്കിയാലോ എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. നോക്കട്ടെ, നമുക്ക് പറ്റുകയാണെങ്കിൽ ഒരെണ്ണം എടുക്കാം. ഓക്കെ, ശരിക്കും നല്ലൊരു വ്യൂ പോയിന്റ് അല്ലേ അല്ലേ ചേച്ചു? മമ്മിക്ക് മമ്മിക്ക് കാണാവോ? പക്ഷേ മുഴുവൻ കോട വന്ന് മൂടി ആകെ ഇതായിട്ടിരിക്കുക. അതുപോലെ നല്ല മഞ്ഞും ഉണ്ടല്ലേ. അതെ അതെ അതെ, മഴയും മഞ്ഞും തണുപ്പും എല്ലാം കൂടെ കുഞ്ഞുങ്ങളും എന്റെ മോളും എല്ലാം ആകെ. അതെ, ഇന്നലെ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. മഴ ഒഴിച്ചിരുന്നെങ്കിൽ തണുപ്പൊന്നുമില്ല കേട്ടോ. സത്യം പറഞ്ഞ മഴ ഇല്ലായിരുന്നെങ്കിൽ സംഗതി അടിപൊളിയായിരുന്നു. അപ്പൊ നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം, നമുക്ക് പോയേക്കാം അല്ലേ. അപ്പൊ എന്തായാലും നല്ലൊരു മൂന്നാർ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ നമുക്ക് പതുക്കെ നമുക്ക് വണ്ടിയിൽ കയറി പോവാം. വണ്ടി വരുന്നു. അപ്പം നമ്മളങ്ങനെ തിരിച്ച് പോവുകയാണ് കേട്ടോ. ഇപ്പം നല്ല മഴയുണ്ട്, എന്തായാലും കൊള്ളാം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ കായംകുളത്തല്ല, പാലസ് ഹോണ്ടയാണ് കേട്ടോ നമ്മുടെ ഈ വണ്ടി പ്രൊവൈഡ് ചെയ്തത്. എന്തായാലും അവർക്ക് ഞാനൊരു പ്രത്യേകം താങ്ക്സ് പറയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇതിനു വേണ്ടി പാലസ് ഹോണ്ടയായിട്ടൊന്ന് കണക്ട് ചെയ്ത് തന്ന നമ്മുടെ സി സി ഒക്കെയാണ്, നമ്മുടെ യൂട്യൂബേഴ്സിൻ്റെ ഒരു സംഘടനയുണ്ട്, സി സി ഒക്കെയാണ് ഇത് കണക്ട് ചെയ്ത് തന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ എല്ലാവരുമായിട്ടും പുതിയ വണ്ടിയിലൊരു എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. അപ്പോൾ എന്തായാലും നന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം നമ്മുടെ വീഡിയോ തൽക്കാലം നിർത്താം. എങ്ങനെയുണ്ട് ചേച്ചു? ഓക്കെ മമ്മി നിർത്താം. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇതുപോലെ വണ്ടി വാങ്ങിക്കാനോ അല്ലെങ്കിൽ വണ്ടി താല്പര്യമുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും
ബൈ.